ഈ മഴ തുടങ്ങിയ സമയത്ത് നമ്മൾ ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്ന ശീലം പാടെ ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെടികൾക്ക് ഖരാവസ്ഥയിലുള്ള ഫെർട്ടിലൈസറുകൾ പൊടി രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് മഴയത്ത് ഇരിക്കുന്ന ചെടികളെക്കാളും കൂടുതൽ നമുക്ക് ഷെയ്ഡിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മഴയത്തിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയൊന്ന് മാറി വരുന്ന സമയത്ത് വേണം ഇത് കൊടുക്കാനായിട്ട്. ഇന്നത്തെ ഫെർട്ടിലൈസറിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് സോയാ ബോള്. സോയാബീൻസാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോയാ ബോൾസ് ശരിക്കും നമുക്കറിയാം ചെടികൾക്ക് എന്തുമാത്രം ഗുണം ചെയ്യും എന്നുള്ളത്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് ലിക്വിഡ് രൂപത്തിൽ, അതായത് ഇത് പൊടിച്ചിട്ട് വെള്ളത്തിൽ അലിയിച്ച് നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇത് ശരിക്കും വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ്. അത് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളം നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. ഇതെല്ലാം ഫ്ലവറിങ്ങിനും ചെടികളുടെ ഗ്രോത്തിനും എല്ലാം ഒരുപാട് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് മണ്ണിൽ നിന്നും കീടങ്ങളുടെ ഉപദ്രവം കൂടുതലുണ്ടാവുന്ന ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പഴകിയ സോയാബീനും ഒക്കെ മതിയാവും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സോയാബീനൊക്കെ മതിയാവും നമുക്കിതിനെ വേണ്ടിയിട്ടെടുക്കാനായിട്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഉണങ്ങി എടുത്തിരിക്കുന്നതാണ്. ആര്യവേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ മറ്റ് കീടങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ചെടികളെ സംരക്ഷിക്കുന്ന ഒന്നാണ് ആര്യവേപ്പ്. വേപ്പെണ്ണയൊക്കെ നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേപ്പില വെയിലത്തിട്ട് ഒരു ദിവസമൊക്കെ നമ്മൾ ജസ്റ്റ് ചൂടത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുപോലെ ഉണങ്ങി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആര്യവേപ്പിൻ്റെ ഇല കൂടി പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിത് ഡയറക്റ്റ് മണ്ണിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവുകയോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇനിയിപ്പം ആര്യവേപ്പിൻ്റെ ഇല കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സിനമൺ പൗഡർ, അതായത് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെടികളെ കീടങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ ഞാൻ ആര്യവേപ്പിൽ ഇട്ട് പൊടിച്ചെടുത്ത് കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചെടിയുടെ ചുവട് ഇളക്കിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ട മഴയത്തൊക്കെ ഇരുന്ന ചെടിയായതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മണ്ണ് മാന്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ചുവട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മണ്ണ് കൊണ്ട് ഒന്ന് മൂടിയിടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾക്ക്, ഏത് ചെടികൾക്കും, ഫ്ലവറിങ് പ്ലാന്റ്സിന് പ്രത്യേകിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ഒരു സോയാബീൻ ഫെർട്ടിലൈസർ. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന കരുതി കൊണ്ടും ഒരു കുഴപ്പവുമില്ല. നമ്മുടെ എന്താ പറയുക, ഫ്ലവറിങ് നന്നായിട്ടുണ്ടാവും. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.